നമസ്കാരം. ഓർമ്മകൾ ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെടേണ്ടതാണ്. എല്ലാം ഓർമ്മിക്കുവിൻ, ഒന്നും മറക്കരുത് എന്നും മഹത് വചനം. എല്ലാവരെയും എല്ലാം നാം ഓർക്കണം. കരുതലായി, കാവലായി കൂടെ നിന്നവരെ, കരം പിടിച്ച് മുന്നോട്ട് നടത്തിയവരെ, ജീവിത വഴികളിൽ സ്നേഹം നൽകിയവരെ, തുണയായി നമ്മോടൊപ്പം നിന്നവരെ, എല്ലാം എല്ലാം. ഓർമ്മകളൊന്നും കല്ലിൽ കൊത്തിവെക്കാനുള്ളതല്ല, എല്ലാം ഓർമ്മിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒരുപാട് സ്നേഹമുള്ള ഓർമ്മയ്ക്കു പകരമായി നൽകാൻ ഇച്ഛിച്ചത് അച്ഛ ഇതിത്ര മാത്രം. ഈ ചെത്തിപ്പൂവും ഇത്തിരി വായ്ക്കരയും ഒപ്പം ഒരുപാട് കണ്ണുനീരും. കരയില്ല പൊന്നുമോൾ, അച്ഛനൻ കൂടുണ്ടെന്നതു മാത്രം മതി എനിക്ക്. ഈ വരികൾ ചങ്ങമ്പുഴയുടെ ബാഷ്പാഞ്ജലിയിൽ നിന്നാണ്. ഓർമ്മകളുടെ സുഗന്ധമാണ് ഈ വരികളിൽ തെളിയുന്നത്. ഓർമ്മിക്കപ്പെടാനുള്ള വ്യഗ്രത മനുഷ്യർക്ക് എന്നു മുതലേ ഉള്ളതാണ്. നിൻ്റെ ഓർമ്മയിൽ ഞാനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയിൽ നീയുണ്ട് എന്ന ആ ഒരു ഓർമ്മ പോലും മനസ്സിന് നൽകുന്നത് സാന്ത്വനമാണ്, സംതൃപ്തിയാണ്. മറ്റുള്ളവരുടെ ഓർമ്മകളിൽ ഇടം നേടുക എന്നത് വലിയ ആഗ്രഹമാണ്. ഒരു മിസ്ഡ് കോളും ചില മൗന നിലവിളികളും പോലും ഈ ആഗ്രഹമല്ലാതെ മറ്റെന്താണ്? മരണത്തിനും ജീവിതത്തിനുമിടയ്ക്ക് മരണമില്ലാത്ത ചില ഓർമ്മകളാണ് നമ്മെ കൂടുതൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈ ഓർമ്മകളും അവയുടെ സുഗന്ധവും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എത്ര വിരസമായിരുന്നു എന്ന് ചിന്തിക്കുക. ഓർമ്മകളുടെ കാലഡോസ്കോപ്പിൽ ചില നക്ഷത്രത്തിളക്കങ്ങൾ ഉണ്ടായിരിക്കും. ഇവ നമുക്ക് കൂടുതൽ കൂടുതൽ ജീവിക്കാനുള്ള പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്നു. ഹ്രസ്വമായ ജീവിത പുസ്തകത്തെ ഗംഭീരമാക്കുന്നത് വേനൽ മഴ പോലെ പെയ്തിറങ്ങുന്ന ചില നല്ല ഓർമ്മകളാണ്. ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാൻ ഭൂതകാലത്തിലെ നല്ല ഓർമ്മകൾ നമ്മെ സഹായിക്കുന്നു. മനസ്സിൽ നഷ്ടബോധത്തിൻ്റെ, ദുഃഖത്തിൻ്റെ ഒക്കെ നിഴൽ വരുമ്പോൾ വർത്തമാനകാലത്തിൻ്റെ ദുഃഖങ്ങളെ ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ കൊണ്ട് തന്നെ നമുക്ക് ശമിപ്പിക്കുവാൻ സാധിക്കും. ഭൂതകാലത്തിലെ നല്ല ഓർമ്മകളുടെ പഞ്ഞിക്കെട്ടുകൾക്കുള്ളിൽ സാന്ത്വനത്തിൻ്റെ സുഖം അനുഭവിക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിന് ഒരു മറുവശം കൂടിയുണ്ട് എന്ന് ചിന്തിക്കുക. ഓർമ്മകളിലേക്ക് പോകുമ്പോൾ കണ്ണീരിൻ്റെ ചാലുകളാണ് പെയ്തിറങ്ങുന്നത് എങ്കിൽ ആ ഓർമ്മകളെ പ്രതിരോധിക്കുവാൻ നമുക്ക് കഴിയണം. ചില ഓർമ്മകളുടെ നിറം കറുപ്പാണ് എങ്കിൽ ആ ഓർമ്മകളിലൂടെ അധിക സമയം യാത്ര ചെയ്യാതെ ഇരിക്കുന്നത് തന്നെയാണ് ജീവിത വിജയത്തിന് സഹായകമാകുന്നത്. ഓരോ നിമിഷവും ഒരു പെസഹ അല്ലേ നമുക്ക് കടന്നു പോകൽ. ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞ ക്രിസ്തുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഓർമ്മയുടെ സുഗന്ധം തന്നെയാണ്. ഓർമ്മിക്കത്തക്ക വിധം ചെയ്തതുകൊണ്ടാണ് അവനു ചുറ്റും ഓർമ്മകൾ ഉത്സവമാടുന്നത്. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്ന മുരുകൻ കാട്ടാക്കട തൻ്റെ രേണുക എന്ന കവിതയിൽ പാടുമ്പോഴും ഓർമ്മകളുടെ വസന്തമാണ് വരികളിൽ തെളിയുന്നത്. പ്രിയപ്പെട്ടവരെ, നല്ല ഓർമ്മകൾ നമുക്ക് കൂട്ടിനുണ്ടാകട്ടെ. ഓർമ്മകൾ നമുക്ക് ജീവിക്കുന്നതിനുള്ള പ്രചോദനമായി മാറട്ടെ. നന്ദി, നമസ്കാരം.